നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ മോറസ് ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവരുടെ ശ്രമങ്ങൾ അത് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് അൽ നസറിലേക്ക് വരാൻ ഇപ്പോൾ എഡേഴ്സൺ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, സമ്മതം മൂളിയിട്ടുണ്ട്. ക്ലബ്ബുമായി ഈ ബ്രസീലിയൻ സൂപ്പർ താരം ഇപ്പോൾ പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അൽ നസറിന് മുന്നിലുള്ള പ്രധാന തടസ്സം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. അതായത് 30 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അൽ നസർ സിറ്റിക്ക് ഓഫർ ചെയ്തിരുന്നത്. ഈ ഓഫർ മാഞ്ചസ്റ്റർ സിറ്റി നിരസിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ നിലപാടിൽ സിറ്റി ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എഡേഴ്സണെ കൈവിടാൻ അവർ തയ്യാറാണ്. പക്ഷെ 50 മില്യൺ യൂറോയിൽ കൂടുതൽ ലഭിക്കൽ നിർബന്ധമാണ്. അതിനേക്കാൾ ചെറിയ ഒരു തുകക്ക് ഈ ബ്രസീലിയൻ താരത്തെ കൈമാറില്ല എന്നുള്ള ഒരു നിലപാടാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ പ്രധാനമായും തടസ്സമായി നിലകൊള്ളുന്നത്. സൗദി ക്ലബ്ബ് താരത്തിന് വേണ്ടി മറ്റൊരു അല്ലെങ്കിൽ പുതിയ ഒരു ഓഫർ നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഈ ഡീൽ നിലകൊള്ളുന്നത് രണ്ട് ക്ലബ്ബുകളെയും ആശ്രയിച്ചുകൊണ്ടാണ്. ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസർ ഡേവിഡ് ഓസ്പിനയുടെ പകരക്കാരനായിക്കൊണ്ടാണ് ഇപ്പോൾ എഡേഴ്സണെ പരിഗണിക്കുന്നത്. കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ ഡേവിഡ് ഓസ്പിന അൽ നസർ വിടുകയും മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു. എഡേഴ്സണെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബ് ഇപ്പോൾ ഉള്ളത്. നിരവധി സൂപ്പർ താരങ്ങളെ സമീപകാലത്ത് സ്വന്തമാക്കാൻ അൽ നസറിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അൽ ഹിലാലിന് പിറകിൽ രണ്ടാമതാവേണ്ടി വരുന്നു എന്നത് അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.